السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد, വുദു എന്ന നിയമങ്ങളാണ് ഈ ദർസുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖം കഴുകുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ പഠിച്ചത്. മുഖം കഴുകിയതിന് ശേഷം പിന്നീടുള്ള കാര്യം കൈകൾ കഴുകുക എന്നതാണ്. ഇതാണ് നമ്മുടെ പുസ്തകത്തിൽ ഇനി വിശദീകരിക്കുന്നത്. സാദിസ് ആറാമത്തെ കാര്യം, സുമ്മ യഗ്സിലു യദഹു ലിയുംന, പിന്നീട്, അതായത് മുഖം കഴുകിയതിന് ശേഷം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ തർത്തീബ് ക്രമം പാലിക്കുക എന്നത് നിർബന്ധമാണ്. സുമ്മ യഗ്സിലു യദഹു അലിയുംന, പിന്നീട് അവൻ തൻ്റെ വലതുകൈ കഴുകണം. മഅൽ മിർഫഖി, ആ കൈ കഴുകുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അവൻ്റെ മുട്ട് അതിനോട് ഉൾക്കൊള്ളണം, മുട്ടടക്കം കൈ കഴുകണം. സലാസ മർറാത്തിൻ, മൂന്ന് തവണ ആദ്യം വലത് കൈ അവൻ കഴുകണം. അപ്പോൾ വലത് കൈ മൂന്ന് തവണ കഴുകുക എന്നതാണ് അടുത്ത കാര്യം. കൈ കഴുകുക എന്നത് നിർബന്ധമാണ്, വാജിബാണ്. ശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലാ സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വ ഐദിയക്കും ഇലാൽ മറാഫിഖ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിസ്കാരത്തിന് നിന്നാൽ ആദ്യം നിങ്ങളുടെ മുഖം കഴുകുക, പിന്നീട് നിങ്ങളുടെ കൈകൾ മുട്ടടക്കം കഴുകുക. അപ്പോൾ മുട്ടടക്കം കഴുകുക എന്നത് നിർബന്ധമാണ്. കൈ കഴുകുക എന്നത് നിർബന്ധമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ്. ആദ്യം കഴുകേണ്ടത് വലത് കൈയാണ്. വുളുവിൻ്റെ നിയമങ്ങളിൽ വലതിനെ മുന്തിക്കുക എന്നത് സുന്നത്താണ്, അത് നിർബന്ധമായ കാര്യമല്ല. ഒരാൾ ഉദാഹരണത്തിന് ആദ്യം ഇടത് കൈ കഴുകി, പിന്നീട് വലത് കൈ കഴുകിയാൽ അവൻ്റെ വുളു ശരിയാണ്, എന്നാൽ അവൻ സുന്നത്ത് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് മാത്രം. സുന്നത്ത് ആദ്യം വലത് കൈ കഴുകലാണ്, പിന്നീട് ഇടത് കൈ കഴുകലാണ്. ഉദാഹരണത്തിന്, ഒരാൾ മറന്നുകൊണ്ട് ആദ്യം ഇടത് കൈ കഴുകി, പിന്നീട് വലത് കൈ കഴുകിയാൽ അവൻ വുളു ആദ്യം മുതൽ മടക്കേണ്ടതില്ല, മറിച്ച് അവന് വുളുവിൽ തുടരാവുന്നതാണ്. ഇടത് കൈ കഴുകിയാൽ, പിന്നീട് വലത് കൈ കഴുകിയാൽ അവൻ സുന്നത്താണ് ഉപേക്ഷിച്ചിട്ടുള്ളത്, വാജിബായ കാര്യം ഉപേക്ഷിച്ചിട്ടില്ല. എന്നാൽ ഒരാൾ ആദ്യം കൈ കഴുകി, പിന്നീട് മുഖം കഴുകിയാലോ, അപ്പോൾ അവൻ വുളുവിൻ്റെ ക്രമം തെറ്റിച്ചിട്ടുണ്ട്. അത് വീണ്ടും വുളു എവിടെ നിന്നാണോ തെറ്റിയത് അവിടെ നിന്ന് വീണ്ടും ആവർത്തിക്കുക എന്നത് നിർബന്ധമാണ്. സുമ്മയ ഖസീലുയ ദഹുൽ യുംന, വലത് കൈ ആദ്യം കഴുകുക. മഅൽ മിർഫഖ്, അവൻ്റെ മുട്ട് അടക്കം കഴുകണം. ഹദീസിൽ ഇത് വ്യക്തമായി വന്നതായി കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം, സുമ്മ ഗസല യദഹുൽ യുംന ഹത്ത അശ്റഅ ഫിൽ അദുദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു അദ്ദേഹം കാണിച്ചു കൊടുത്തു. ആ കൂട്ടത്തിൽ അദ്ദേഹം കൈ കഴുകിയപ്പോൾ അശ്റഅ ഫിൽ അദുദ്, തൻ്റെ അദുദിലേക്ക് അദ്ദേഹം വുളുവിൻ്റെ വെള്ളം എത്തിച്ചതായി ഹദീസിൽ കാണാം. അദുദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുട്ടിനും തോളിനും ഇടയിലുള്ള ഈ സ്ഥലമാണ്. ഈ സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൈ പ്രവേശിച്ചു. അത് മുട്ട് മുഴുവനായി കഴുകണമെങ്കിൽ നമ്മുടെ കൈമുട്ടിനും അതുപോലെ തന്നെ തോളിനും ഇടയിലുള്ള ഈ ഭാഗം അതിലേക്ക്, അതിനാണ് അദുദ് എന്ന് പറയുക, അതിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ വെള്ളമെടുത്ത് കഴുകുമ്പോൾ എങ്ങനെ കഴുകി, മുട്ട് ഒന്നാകെ കഴുകിയാൽ, നന്നായി കഴുകിയാൽ അത് അദുദിലേക്ക് പ്രവേശിക്കുന്നതാണ്, കൈയിൻ്റെ ഈ ഭാഗം, അതിനാണ് അദുദ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ആളുകൾ വുദുവിൻ്റെ സന്ദർഭത്തിൽ മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ, കാല് കഴുകുമ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളെക്കാൾ കൂടുതലായി കയറ്റി കഴുകാറുണ്ട്. ഉദാഹരണത്തിന്, കൈ കഴുകുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ വല്ലാതെ കയറ്റി ഇവിടെ വരെ കഴുകും. അതല്ലെങ്കിൽ മുഖം കഴുകുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ കഴുത്ത് കഴുകും. അതുപോലെ തന്നെ മുഖം കഴുകുന്ന സന്ദർഭത്തിൽ മുടിയുടെ ഈ ഇത്ര വലിയൊരു ഭാഗം കഴുകും. അത് യഥാർത്ഥത്തിൽ വേണ്ടതില്ല എന്നാണ് മനസ്സിലാകുന്നത്. പല പണ്ഡിതന്മാരും അവരുടെ അഭിപ്രായം, അല്ലാഹു അലം, എങ്ങനെ വുദുവിൻ്റെ അവയവങ്ങൾ പറയപ്പെട്ടതിനേക്കാൾ കൂടുതൽ അമിതമായി അധികരിപ്പിക്കുക എന്നത്, ഇതിന് തഹജീൽ എന്നാണ് പറയുക, അത് ഒഴിവാക്കേണ്ടത് ആണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. ആധുനികരിൽ ഷേഖ് സാദി, ഷെഖ് ഇബ്നു ബാസ്, ഷെഖ് ഇബ്നു ഉസൈമീൻ, ഇങ്ങനെ അനേകം പണ്ഡിതന്മാർ വുദുവിൻ്റെ സന്ദർഭത്തിൽ അതിൻ്റെ അവയവങ്ങളുടെ അതിരുകൾ വിട്ട് ധാരാളമായി അധികരിപ്പിക്കുക എന്നത് ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞതായി കാണാം. എന്നാൽ കുറച്ചൊന്ന് മേലോട്ട് കേട്ടിക്കഴുകുന്നതോ അത് അനുവദനീയമാണ്. ഉദാഹരണത്തിന്, കൈ കഴുകുന്ന സമയത്ത് മുട്ട് അടക്കം കഴുകിയാൽ മതി. എന്നാൽ മുട്ടിന് കുറച്ച് മുകളിലേക്ക് കയറ്റുന്നതോ അത് അനുവദനീയമാണ്. അതല്ലെങ്കിൽ മുഖത്ത് കഴുകുന്ന സന്ദർഭത്തിൽ ഒന്ന് ഇതിൻ്റെ അതിരുകൾക്ക് തൊട്ട് താഴെ ഭാഗത്തേക്ക് എത്തിക്കുന്നത് അനുവദനീയമാണ്, അത് തെറ്റില്ലാത്ത കാര്യമാണ്. എന്നാൽ അതിൽ കൂടുതൽ അധികരിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാനില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്ത സന്ദർഭത്തിൽ
മുട്ട് അടക്കമാണ് കഴുകിയത്. അത് ചില സന്ദർഭത്തിൽ ഈ മുട്ടിന് മുകളിലേക്കുള്ള ഭാഗത്തിലേക്ക് പ്രവേശിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടടക്കം കഴുകണമെങ്കിൽ ഒരാൾ അയാളുടെ മുട്ടിന് മുകളിലേക്കുള്ള ഭാഗത്തേക്ക് കുറച്ച് പ്രവേശിക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചതായി ഹദീസുകളിലില്ല. ഈ വിഷയത്തിൽ കൂടുതൽ ഫഖിയായ ചർച്ചകൾക്ക് യോജിച്ച സന്ദർഭമല്ല എന്നതുകൊണ്ട് ഇവിടെ ചുരുക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നു, സുമ്മൽ യുസ്ര മിസ്ല ദാലിക്, പിന്നീട് വലത് കൈ കഴുകിയതിന് ശേഷം ഇടത് കൈ കഴുകുക. വയുഖല്ലിലു മാ ബൈന അസാബിഇഹിമ, വയുഖല്ലിൽ അവൻ തഹ്ലീൽ ചെയ്യണം. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ പലതവണ വിശദീകരിച്ചതാണ്, കൈവിരലുകൾ കോർത്ത് കഴുകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വയുഖല്ലിലു മാ ബൈന അസാബിഇഹിമ, വലത് കൈ കഴുകുന്ന സന്ദർഭത്തിൽ അവൻ്റെ കൈവിരലുകൾ കോർത്ത് കഴുകണം, ഇടത് കൈ കഴുകുന്ന സന്ദർഭത്തിൽ അവൻ്റെ കൈവിരലുകൾ കോർത്ത് കഴുകണം. കൈവിരലുകൾ കോർത്ത് കഴുകേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ വുദുവിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൈ ഇങ്ങനെ കോർത്ത് വെച്ചാൽ തന്നെ കൈവിരലുകൾക്കിടയിൽ കഴുകലായി. ഇത് സുന്നത്താണ്, ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ബിഗൽ വുദു വഖല്ലിൽ ബൈനൽ അസാബിഅ, നീ വുദു പൂർണ്ണമായി ചെയ്യുക, നിൻ്റെ വിരലുകൾക്കിടയിൽ കോർത്ത് കഴുകുക എന്നത് ഹദീസിൽ വ്യക്തമായി വന്നതായി കാണാം. പിന്നീട് അദ്ദേഹം വുദുവിൻ്റെ അവയവം വിശദീകരിക്കുകയാണ്. വൽ മിർഫഖു വൽ മഫ്സിൽ അല്ലദീ ബൈന സാഇദ് വൽ അദദ്, മിർഫഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സാഇദിനും അദദിനും ഇടയിലുള്ള സ്ഥലമാണ്. സാഇദ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അദദ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സാഇദ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്, അദദ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. വയജിബു അൻ യകൂന അൽ ഗസ്ലു ഷാമിലൻ ലിജമീഇ ദിറാഇ മിൻ അത്രാഫിൽ അസാബിഇ ഇലൽ മിർഫഖ്, കൈ കഴുകുന്ന സന്ദർഭത്തിൽ പല ആളുകളും വരുത്തി വെക്കുന്ന അബദ്ധങ്ങളിലൊന്നാണ് അവരുടെ കൈപ്പത്തി കഴുകാതെ വിടുക എന്നത്. ചില ആളുകൾ ആദ്യത്തിൽ കൈപ്പത്തി കഴുകും, പായൽ വെള്ളം കയറ്റി, മുക്കിൽ വെള്ളം കയറ്റി, മുഖം കഴുകി, പിന്നീട് കൈ കഴുകുന്ന സന്ദർഭത്തിൽ അവൻ്റെ കൈക്കുട മുതൽ മുട്ടുവരെ കഴുകും, ഇങ്ങനെ കഴുകും, ഇത്ര കഴുകും. ഇത് തെറ്റാണ്. കൈപ്പത്തി ആദ്യത്തിൽ കഴുകിയത് സുന്നത്താണ്. ഇപ്പോൾ നമ്മൾ കഴുകുന്നത് വാജിബാണ്. അത് കൈപ്പത്തി പൂർണ്ണമായി കഴുകുക എന്നത് നിർബന്ധമാണ്. അവൻ്റെ വിരലുകൾ മുതൽ അവൻ്റെ മുട്ടുവരെ, മുട്ടടക്കം അവൻ കഴുകണം. ഇത് ചില ആളുകൾ തെറ്റിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ വുദു ശരിയാകുന്നില്ല, മറിച്ച് കൈ കഴുകുന്ന സന്ദർഭത്തിൽ അവൻ്റെ വിരൽ മുതൽ അവൻ്റെ മുട്ടുവരെ കഴുകണം. ചില ആളുകൾ ചോദിക്കും, വുദുവിൻ്റെ തുടക്കത്തിൽ നമ്മൾ കൈപ്പത്തി കഴുകിയിട്ടുണ്ടല്ലോ. അത് സുന്നത്താണ്, അത് വാജിബല്ല, സുന്നത്തായ കഴുകലാണ്. ഇത് വാജിബായ കഴുകലാണ്. അത് ഈ പറഞ്ഞ രൂപത്തിൽ കൈയിൻ്റെ വിരലുകൾ മുതൽ മുട്ട് അടക്കം കഴുകുക എന്നത് നിർബന്ധമാണ്. ഈ അബദ്ധം നാം നിർബന്ധമായി ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അതാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്, വലയഖ്ഫി ഗസ്ലു സാഇദി അല്ലദീ ഹുവ മാ ബൈന റുസ്ഖി വൽ മിർഫഖ്, അവൻ്റെ മുട്ടിനും അതുപോലെ തന്നെ കൈക്കുടക്കും ഇടയിലുള്ള ഭാഗം മാത്രം കഴുകുക എന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം പിന്നീട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. കൈ കഴുകേണ്ട രൂപം എങ്ങനെയാണ്? രണ്ട് രൂപങ്ങളെടുക്കാം. ഒന്നാമത്തെ രൂപം, കയ്യിൽ കൈപ്പത്തിയിൽ വെള്ളമെടുക്കുക, എന്നിട്ട് അത് ഇങ്ങനെ കയ്യിലേക്ക് ചൊരിഞ്ഞ് കൈ കഴുകാവുന്നതാണ്. കൈപ്പത്തി അതിൽ വെള്ളമെടുക്കുക, കയ്യിലേക്ക് ചൊരിഞ്ഞ് കൈ കഴുകാവുന്നതാണ്. രണ്ടാമത്തെ രൂപം, പൈപ്പുണ്ട് എങ്കിൽ പൈപ്പിനടിയിൽ കൈ വെച്ച് കൊടുക്കുക, എന്നിട്ട് അത് തേച്ച് കഴുകുക. അതല്ലെങ്കിൽ വെള്ളം കോരി ഒഴിക്കുകയാണ് എങ്കിൽ വെള്ളം കോരി കൈയിൻ്റെ മുകളിലൂടെ ഒഴിക്കുക, കഴുകുക, ഒഴിക്കുന്നതിനനുസരിച്ച് കഴുകുക. ഇത് രണ്ടും കൈ കഴുകുന്ന സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന രൂപമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വുദു എടുക്കുന്ന സന്ദർഭത്തിൽ നഖത്തിനിടയിൽ ചെളിയോ മറ്റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, വളരെ കുറഞ്ഞ ചെളിയാണുള്ളത് എങ്കിൽ അത് കുഴപ്പമില്ല, എന്നാൽ നഖം വല്ലാതെ വളരുകയും അതിനിടയിൽ ധാരാളമായി ചെളി കയറിയിട്ടുണ്ട് എങ്കിൽ അത് കളയൽ നിർബന്ധമാണ്. കാരണം വെള്ളം എത്തണമെങ്കിൽ, കൂടുതൽ ചെളിയുണ്ട് എങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും വെള്ളം എത്തുകയില്ല. അപ്പോൾ നഖം വല്ലാതെ വളരുകയും ചെളി അതിൻ്റെ ഇടയിൽ കൂടുതലായി പറ്റിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നീക്കം ചെയ്ത് വൃത്തിയാക്കുക എന്നത് നിർബന്ധമാണ്. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.